പോ വേഗം രക്ഷപ്പെട്ടു പോ. ഞാൻ ഒരുപാട് ഹൊറർ ത്രില്ലർ ചിത്രങ്ങളൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ഒരു ടൈപ്പ് വ്യക്തിയാണ്. സോ തുറന്നു പറയുകയാണെങ്കിൽ ഈ വർഷം കണ്ട അല്ലെങ്കിൽ ഈ വർഷം റിലീസായി കണ്ട സിനിമകളിൽ ഏറ്റവും ഡിസ്റ്റർബിങ്ങും അതുപോലെ തന്നെ മസ്റ്റ് വാച്ച് ആണെന്നും തോന്നിയ ഒരു ഹൊറർ ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. I will have some difficulty speaking. He has what you call congenital aglossia, meaning basically he's born without a tongue. Christian Taff Drup അങ്ങനെയാണ് ഉച്ചാരണമെന്ന് തോന്നുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ഡാനിഷ് അല്ലെങ്കിൽ ഒരു ഡച്ച് അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സത്യത്തിൽ ഈ എല്ലാ ഭാഷകളിലും കൂടി ഉള്ള ഒരു ചിത്രമാണ് സ്പീക്ക് നോ ഇവിൾ. ഈ ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സംവിധായകൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു അത്രേ, ഈ സിനിമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഒരുപാട് വെറുപ്പ് തോന്നാം. എൻ്റെ സിനിമ നിങ്ങൾ മേലിൽ ഇനി കാണില്ല എന്ന് ചിലപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം തീരുമാനിച്ചേക്കാം. പക്ഷെ ഞാനതിൽ അഭിമാനിക്കുന്നുവെന്ന് സത്യമാണ്. അമ്മാതിരി വെറുപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്. ഇതിൻ്റെ പ്ലോട്ട് നമുക്ക് നോക്കാം. സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല, സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെ പറയാം. ഭാര്യയും ഭർത്താവും ഒരു മകളും അടങ്ങുന്ന ഒരു ഡാനിഷ് ഫാമിലി ഒരു ഹോളിഡേയിൽ മറ്റൊരു വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടുന്നു. ഒരു ഡച്ച് കുടുംബമാണത്, ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുമുള്ള ഒരു കുടുംബം. ആ സൗഹൃദം മറ്റേ സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയിലേക്ക് വഴിതെളിയിക്കുകയാണ്. പാട്ട്, ഡാൻസ്, ഡ്രിങ്ക്സ്, അങ്ങനെ പൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. തുടർന്ന് ഇനിയൊന്നും അങ്ങോട്ട് ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾ കണ്ടു തന്നെ അറിയാം. ഈ ഡച്ചും ഡാനിഷും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെ അറിയണം കേട്ടോ. രണ്ടും അയൽ രാജ്യങ്ങളാണ്. ഡെൻമാർക്കിലുള്ളവരാണ് ഡാനിഷ് എന്നറിയപ്പെടുന്നത്, അവരുടെ ഭാഷയും ഡാനിഷാണ്. നെതർലാൻഡിൽ നിന്ന് വരുന്നവരാണ് ഡച്ച് എന്നറിയപ്പെടുന്നത്, അവരുടെ ഭാഷ ഡച്ചാണ്. അപ്പോൾ ഈ സിനിമയിൽ ഈ രണ്ട് ഭാഷയും പ്ലസ് ഇംഗ്ലീഷും കൂടെ മിക്സ് ചേർന്നാണ് ഒരുക്കിയിട്ടുള്ളത്. സോ മൂന്ന് ലാംഗ്വേജും സിനിമയിലുണ്ടെന്ന് പറയാം. കൂടുതലും ഇംഗ്ലീഷാണ് ഉള്ളത്. പടത്തിൻ്റെ തുടക്കത്തിൽ വളരെ നോർമലായിട്ടുള്ള ചില സീനുകൾ അല്ലെങ്കിൽ സീനുകളിൽ പോലും കട്ട ഹൊറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എന്തോ ഭീകരമായിട്ടുള്ളൊരു സംഭവം ഇനി വരാൻ പോകുന്നു എന്നൊരു ഫീൽ ഉണ്ട്. ആദ്യം മുതൽക്കേ നമുക്കങ്ങനെ ഒരു ഫീല് നൽകുന്നുണ്ട്. പക്ഷേ വന്നതാണെങ്കിൽ എൻ്റെ പൊന്നു വല്ലാത്തൊരു സാധനമായി പോയി. പതിഞ്ഞ താളത്തിൽ തുടങ്ങി വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലറായി മാറുകയായിരുന്നു പിന്നീട് ഈ സിനിമ. നമ്മുടെ ലൈഫിൽ ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില ഭാഗ്യങ്ങളൊക്കെ പലതരത്തിൽ പലതവണ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളതിങ്ങനെ കാണാതെ പോകും, അതല്ലെങ്കിൽ കുറച്ചുകൂടി മികച്ച അവസരം വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. ഈ സിനിമയിൽ കുറേ സിറ്റുവേഷനില്ലേ, ഒന്ന് പോ പന്നകളെ വേഗം രക്ഷപ്പെട്ടു പോ എന്ന് നമുക്കിങ്ങനെ നായകനും കുടുംബത്തോടും പറയാനായിട്ട് പലതവണ ഇങ്ങനെ പറയാൻ തോന്നുന്നുള്ള കാര്യം ഉറപ്പാണ്. So many things have felt so wrong because we do things differently. ആദ്യം പറഞ്ഞ പോലെ പടത്തിൻ്റെ BGM ആണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയാം. വളരെ ക്ലാസി ആയിട്ടുള്ള ടെററായിട്ടുള്ള BGM ആണ് സിനിമയ്ക്കുള്ളത്. പിന്നെ നായകൻ എപ്പോഴും ഒരു ഓഞ്ഞ ചിരിയുണ്ട് കേട്ടോ. ആദ്യം മുതലേ ആ ചിരി കുറച്ച് ഓവറല്ലെന്ന് തോന്നിയിരുന്നു. ആ ചിരിയെക്കുറിച്ച് അയാൾ തന്നെ പറയുന്ന ആ ചിരി തന്നെ കരച്ചിലായി ഒക്കെ മാറുന്ന ഒരു സീനുണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു. സോ ആ ചിരി ഇങ്ങനെ പടം തീരുമ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. പടം 18+ ആണ്, അഡൽറ്റ് കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. സോ അത് ശ്രദ്ധിച്ച് കാണുക. ഷഡർ എന്ന് പറയുന്ന US OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോഴും പടം ഉള്ളത്. കാണണമെങ്കിൽ VPN അല്ലെങ്കിൽ ടെലഗ്രാമോ പോലെയുള്ള ഇല്ലീഗൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ വരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരു 1 മണിക്കൂർ 37 മിനിറ്റ് സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. IMDB റേറ്റിംഗ് 6.9/10 ആണ്. അതിനും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചുരുക്കത്തിൽ ഈ വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും ഞെട്ടിച്ച ചിത്രങ്ങളിലൊന്ന് എന്ന് നിസ്സംശയം ഈ സിനിമയെക്കുറിച്ച് പറയാം. ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക.